പെങ്ങുട്ടിയാ പെങ്ങുട്ടിയാ പൊങ്ക കടിച്ചു നടക്കുന്നത് വേറെന്ത് പരിപാടി പൊകടി എന്താ കത്തും തീയാടും ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ ലാസ്റ്റ് ഇട്ട രണ്ട് വീഡിയോയും, അതായത് നമ്മുടെ മേക്കേഴ്സ് എന്ന് പറഞ്ഞ രണ്ട് വീഡിയോയും യൂട്യൂബ് ഏജ് റെസ്ട്രിക്റ്റഡ് ആക്കി. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ആ മേക്കേഴ്സിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴാണ് യൂട്യൂബ് പറഞ്ഞു ഇമാതിരി തൊട്ടിത്തരവൊന്നും ഇവിടെ പറ്റത്തില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് ഇട്ടു ഇവിടെ പറ്റത്തില്ല എന്ന് യൂട്യൂബ് പറഞ്ഞ് അതിന്റെ മോണിറ്റൈസേഷൻ അങ്ങ് കട്ടാക്കി. ആ അത് പിന്നെ പോട്ടെ, മോണിറ്റൈസേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാൻ അത് അപ്ലോഡ് ചെയ്തു. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും, നമ്മുടെ ആഡ്സ് വരുമല്ലോ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക്, എന്നിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്. അതില്ല അതില്ല, പൈസ ഒന്നും തരത്തില്ല, വേണമെങ്കിൽ നീ ഇട്ടോ എന്നുള്ള മെൻറ്റലി യൂട്യൂബർ അനുവാദം തന്ന പോലെ, ഔദാര്യം തന്ന പോലെ നമ്മൾ ആ സാധനം അങ്ങ് അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ യൂട്യൂബിന് വേറൊരു മനംമാറ്റം വന്നു. വേറൊന്നുമല്ല, നീ ഈ സാധനം 18 വയസ്സിന് താഴെയുള്ള പിള്ളേരെ കാണിക്കേണ്ട, അതുപോലെ നമ്മൾ ഇനി റെക്കമെൻഡും ചെയ്യത്തില്ല എന്നും പറഞ്ഞ് യൂട്യൂബ് ആ വീഡിയോ ഏജ് റെസ്ട്രിക്റ്റഡും ആക്കി. അതൊരുമാതിരി തൊട്ടിപ്പരിപാടിയായി പോയി കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ബാക്കിയൊക്കെ ഓക്കെ, പോട്ടെ, പൈസ ഇല്ലെങ്കിലും നമുക്ക് വിഷയമൊന്നുമില്ല, വീഡിയോ ആൾക്കാർ കാണുന്നുണ്ടല്ലോ. പക്ഷേ ഇത് ഏജ് റെസ്ട്രിക്റ്റഡ് ആക്കിയതും റെക്കമെൻഡേഷൻ നിർത്തിയതും വെറും തൊട്ടിത്തരവായി പോയി, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. വേറൊന്നും കൊണ്ടുമല്ല ഗൈസ്, ഈ വീഡിയോ ഏജ് റെസ്ട്രിക്റ്റഡ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബ് ആ വീഡിയോ ആർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല, അതായത് പിന്നെ അത് ആരിലേക്കും എത്തത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരു യൂസും ഇല്ലാതായിപ്പോൾ. അത് കാരണമാണ് ഞാൻ പറഞ്ഞത് അത് യൂട്യൂബ് ചെയ്തൊരു തൊട്ടിത്തരവായി പോയി. അതിനകത്ത് ഏജ് റെസ്ട്രിക്റ്റഡ് ആക്കാൻ മാത്രം വലിയ വയലൻസും കാര്യങ്ങളും ഒന്നും ഉള്ളതായിട്ട് ഞാൻ കണ്ടില്ല. ഇനി നിങ്ങൾക്ക് എങ്ങനെ തോന്നിയോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യും. ഇനി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് പോയാൽ കാണാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെയ്യുമ്പോൾ യൂട്യൂബ് ഒരു വാണിംഗ് ഒക്കെ തരുമായിരിക്കും. ഏജ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞ് അതിന് മാത്രമുള്ള ഒരു തേങ്ങ അതിനകത്തില്ല. അത് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും, കണ്ട ആൾക്കാർക്ക് നേരത്തെ അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് തുടങ്ങുമ്പോൾ ഒരു ലൈവിൽ തന്നെ അങ്ങ് തുടങ്ങാം. നമ്മുടെ മട്ടാഞ്ചേരി മാർട്ടിൻ, നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും മാർട്ടിൻ്റെ കാര്യം എന്താണെന്നുള്ളത്. റീസെൻ്റ് ആയിട്ട് ഒരു ലൈവ് ഇട്ടതിൻ്റെ പുറത്ത് അറസ്റ്റിലായി, അതാണ് സംഭവം. അപ്പോൾ അറിയത്തില്ലാത്തവർക്ക് ഇതേ ഇതാണ് ആള്. അത് വലിയ വിമർശനങ്ങൾക്കിടയായി. എന്തായാലും എക്സൈസും പോലീസും ഇതിനെപ്പറ്റി അന്വേഷണം നടത്തി. ആ ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ന്യൂസിലൊന്നും കണ്ടായിരിക്കത്തില്ല, മിക്കവാറും അറിഞ്ഞത് വല്ല ട്രോളും കണ്ടിട്ടായിരിക്കും. ഞാനും കണ്ടായിരുന്നു ട്രോൾ. അപ്പം ഞാനത് കണ്ടപ്പോഴത്തേക്കും കുറച്ചൊന്ന് അന്വേഷിച്ചു ഇയാളെ പറ്റിയിട്ട്. അപ്പം ഞാൻ അതിന് മുന്നേ ഒരു ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇയാളുടെ ലൈവ് കാണുമ്പോൾ ഫണ്ണായിട്ട് തോന്നിയേക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ചിരിയും വരും. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ അത്ര ഫണ്ണായിട്ടുള്ള കാര്യങ്ങളല്ലാത്തത് കൊണ്ടാണ് അയാളെ ആ ലൈവ് ഇട്ടതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തതും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായതും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ലൈവിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇയാൾ ആരാണ് എന്നൊന്ന് നോക്കാം. അപ്പൊ കണ്ടല്ലോ, അപ്പൊ ഈ പരിപാടി കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇതൊരു ഇന്റർനാഷണൽ ഷോ ആണ്. അപ്പൊ ഇതുപോലത്തെ ഒരു ഷോയിലൊക്കെ പെർഫോം ചെയ്തിട്ട് 4 പേര് അറിയുന്ന ഒരാളാണ് ഈ പറയുന്ന മട്ടാഞ്ചേരി മാർട്ടിൻ എന്ന നിവിൻ അഗസ്റ്റിൻ. ഈ രീതിയിൽ മാത്രമല്ല, ഇയാൾ വേറെ കുറെ ചാനൽസിലും പ്രത്യക്ഷപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജോസ് ടോക്സിലൊക്കെ ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിട്ട് ഇദ്ദേഹം വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ കുറെ ആൾക്കാരെ ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ അനുകരിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ആ പിന്നെ ഫോളോ ചെയ്യുന്ന കാര്യം ഞാൻ എന്താ ഇവിടെ പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് ഈ ലൈവ് കണ്ട് കുറച്ചങ്ങ് മുമ്പോട്ട് എന്ന് കഴിയുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. നാട്ടിൽ വരുമ്പോ വരും അപ്പൊരുമിച്ച്. അപ്പൊ ഞാൻ ലൈവ് കാണിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം, പ്രായപൂർത്തിയാകാത്ത കുട്ടിയായത് കാരണം ഞാൻ മുഖം കാണിക്കുന്നില്ല. കാരണം മുഖം കാണിച്ചു കഴിഞ്ഞാൽ അത് വേറെ സീനാവും, വെറുതെ എന്തിനാ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ മുഖം കാണിക്കുന്നില്ല, നമുക്ക് ബാക്കി കാണാം. കേട്ടല്ലോ, അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയാണ് ഈ പറയുന്ന ലൈവിൽ നിൽക്കുന്ന കുട്ടി. പ്ലസ് ടു സാധാരണ കുട്ടികളോടൊക്കെ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡിഗ്രിക്ക് നോക്കുവാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് വല്ലതും ട്രൈ ചെയ്യണമെന്നായിരിക്കും പറയുക. അടുത്ത മറുപടി അങ്ങനെ ആയിരിക്കും സാധാരണഗതിയിൽ. പക്ഷേ ഇതൊരു അസാധാരണ സംഭവമായതിനാൽ ഈ കുട്ടി പറഞ്ഞ എന്താണ്, നമ്മളിങ്ങനെ വെറുതെ ബോങ്ങൊക്കെ അടിച്ചിങ്ങനെ നടക്കുന്ന അല്ല എന്തിനാ ചെയ്യാൻ. ആ പിന്നെ ബോങ് എന്താന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരൻ പറയുന്ന പച്ചക്കറി നിറച്ചിട്ട് പുകയടിക്കുന്ന യന്ത്രം, അതാണ് ബോങ്. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
ആ പുകയടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞത് ഓം ക്രീം എന്നല്ല ഗോഗ്രീൻ ഗോഗ്രീൻ എന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് എന്ന് കഴിയുമ്പോ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു മനസ്സിലാക്കി തരും. ഓ എന്നും അടിക്കുമെന്ന് ചോദിക്കുമ്പോ വളരെ അഭിമാനത്തോടെ ആ ഞാൻ എന്നും അടിക്കാറുണ്ടെന്ന്. ഏത് ലെവല് മോനെ, ഇത്ര അഭിമാന പുരസ്കാരം കാഴ്ച വെക്കുന്ന വേറൊരു സാധനം കാണും. അപ്പൊ അമ്മ വഴക്ക് പറയും, പക്ഷേ നോ മൈൻഡ്. എന്തിനല്ലേ ഇച്ചിരി പുകയടിച്ചേനെ അമ്മ വഴക്ക് പറയുന്നത്? അതിപ്പോ അമ്മ രാവിലെ അടുപ്പി തീ കത്തിക്കുമ്പോഴും വരുന്ന സാധനം പുക തന്നെയല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ കേട്ടല്ലോ, കഞ്ചാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പച്ചക്കറിയാണ്, വെറും പച്ചക്കറി, വെറും പച്ചക്കറി ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നേരത്തെ ഗോഗ്രീൻ ഗോഗ്രീൻ എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താന്നുള്ളത്, വെറും പച്ചക്കറിയാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ പുള്ളിക്കാരൻ സിഗരറ്റിന് എതിരാണ്, പക്ഷെ കഞ്ചാവ് വലിക്കുന്ന ഒരു തെറ്റല്ലെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വരുന്നത്. പുള്ളിക്കാരൻ സിഗരറ്റിന് പൂർണ്ണമായിട്ട് എതിരാണ്, സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ തലക്കെട്ട് പിടിച്ച് കൊട്ടു എന്നാ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ ലൈവില് മാത്രമല്ല, പുള്ളിക്കാരൻ സ്റ്റേഷനിൽ പോയിട്ടും പറയുന്നുണ്ട് പുള്ളിക്കാരൻ സിഗരറ്റിന് എതിരാണ്, പക്ഷെ കഞ്ചാവ് വലിക്കുന്ന ഒരു തെറ്റല്ല. കാരണം അത് പ്രകൃതിയിൽ വിത്ത് വീണ് മുളയ്ക്കുന്ന ഒരു സസ്യമാണ്, അതൊരു പച്ചക്കറിയാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ചീരയും ക്യാബേജും ഒക്കെ പ്രകൃതിയിൽ വീണുണ്ടാവുന്ന സാധനമല്ലേ, അതുപോലെ തന്നെ പ്രകൃതിയിൽ വീണുണ്ടാവുന്ന ഒരു ഐറ്റം അല്ലേ കഞ്ചാവ്. അപ്പൊ അത് വലിക്കുന്ന എങ്ങനെയാണ് തെറ്റാവുന്നതെന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. ക്യാരറ്റും ചായയും കാപ്പിയും കുടിക്കണതെല്ലാം പിടിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. കഞ്ചാവ് അതൊരു ചെടിയാണ്, ഭൂമിയിൽ വിത്ത് വീണ് മുളച്ച ഒരു ചെടി. പിന്നെ ഇത് മാത്രമല്ല, സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മുടെ മച്ചാന്റെ ഒരു ഗാനമേളയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. യുവാവിന്റെ സംഗീതമേള പറയും. അപ്പൊ എനിക്ക് ഇതിനകത്ത് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാരൻ എന്ത് പച്ചക്കറി എന്ന് പറഞ്ഞാലും ചീര എന്ന് പറഞ്ഞാലും കേരളത്തിൽ, അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പറയുന്ന കഞ്ചാവ് എന്ന് പറയുന്നത്. അതിപ്പോ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഇല്ലീഗൽ ആയിട്ടുള്ള സാധനം യൂസ് ചെയ്യുന്നത് തെറ്റാണ്. അത് മാത്രമല്ല, പുള്ളിക്കാരന്റെ പേര് വന്നിരിക്കുന്ന കുറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചു എന്നതിന്റെ പേരിലാണ് പുള്ളിക്കാരന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഇത്ര ആൾക്കാർ അറിയപ്പെടുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഫോളോ ചെയ്യുന്ന ഒരാള് ഇങ്ങനത്തെ ഒരു സാധനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലൈവ് വഴി പ്രൊമോട്ട് ചെയ്ത് എന്തായാലും ശരിയായില്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ വഴിക്ക് വിട്ടാൽ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ട് കാണുമായിരിക്കും കത്തും തീയാണ് ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് പിടിച്ച് ഉമ്മ കൊടുക്കുന്നത്. ദേ ഈ സാധനം കത്തും തീയാണും. ഇതിപ്പോ മനുഷ്യന്മാർക്ക് കൊടുക്കുന്നത്, ഇനി പിത്തിക്കും തൂണിനും കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അല്ല, തുണിക്കട ഡെമോയ്ക്ക് വെച്ചിരിക്കുന്ന പ്രതിമയുടെ തുണി നോക്കി നോക്കുന്ന റീൽസ് വരെ ഉമ്മാരെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. ആ പിന്നെ ഞാനിത് പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം വേറെ കുറച്ച് അവന്മാര് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഉമ്മ വെക്കല് നടത്തിയായിരുന്നു. മോഷ്ടാക്കളെ കണ്ടുപിടിക്കാൻ വെച്ച CCTV-യിൽ അജ്ഞാതർ ചുംബിച്ചു. എന്താണ് ഇവരുടെ ഉദ്ദേശം? കണ്ടില്ലേ, ഇതാണ് സംഭവം. വന്ന് വന്ന് CCTV-ക്ക് പോലും പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ മേലാത്ത അവസ്ഥയായി. എന്ത് ചെയ്യൂന്ന് പറ. ആ കൊള്ളാം, ഉമ്മ കൊടുക്കല് മാത്രമല്ല ഇങ്ങോട്ട് വാങ്ങലും ഉണ്ട്. സൂപ്പർ. എന്നാ കാതൽ കിസ് ടൈറ്റാനിക് മാതിരി ഇരുന്ന് തിക്കളയാടുമ്മ ഇട്ടക്കനിയാടുമ്മ തുള്ളിച്ചാടുന്ന കടലാടുമ്മ. ബീജം അവരിട്ടതല്ല കേട്ടോ, ഞാൻ ഇട്ടതാണ്. നമ്മുടെ ഉമ്മ റീൽസ് കണ്ട് വട്ടായതാന്ന് തോന്നുന്നു. പിന്നീടുള്ള അപ്ഡേറ്റ്സ് ഒന്ന് നമുക്ക് ഇങ്ങോട്ട് വന്നട്ടെ. സംഭവത്തെ തുടർന്ന് ഇവർ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. മോഷ്ടാക്കളാണോ എന്ന സംശയവും നിലവിലുണ്ട്.